വന്നിട്ട് പെട്ട് നിൽക്കുമല്ലോ ഇവിടെ. ഇതിപ്പോ എനിക്ക് വീട്ടിൽ പറ്റത്തില്ല, അങ്ങോട്ടും പോകാൻ പറ്റത്തില്ല. പോയിട്ട് ഒമ്പത് മണി കഴിഞ്ഞ് ഞാൻ എങ്ങനെ വീട്ടിൽ പോയി വിടുന്നു? നടന്നു നോക്കും. അന്ന് സാറ് പോലീസ് ഓടിയില്ല എന്നെ അവിടെ ഇറക്കി വിട്ടാൽ ഞാൻ വൈകിട്ട്. അന്നപ്പോ ഞാൻ സാർ എന്നോട് പറഞ്ഞിട്ടല്ല ഞാൻ ഇങ്ങോട്ട് വന്നു. ഇതിപ്പോ നിങ്ങൾ ഓരോരുത്തർ തോന്നിയ ദിവസം പറഞ്ഞു ഞങ്ങൾ എന്നാ ചെയ്യുന്നേ സാറേ? അവിടുന്ന് പോലീസുകാർ കുഴപ്പമില്ല, തമിഴ്നാട് പോകാൻ പറ്റത്തില്ല, ഇങ്ങോട്ട് പൊക്കോളാൻ പറഞ്ഞ് പറഞ്ഞു വിട്ടതാ. പിന്നെ ഇവിടെ വന്നിട്ട് നിങ്ങൾ വണ്ടി വിളിച്ചിട്ട് ഞാനിപ്പോ എങ്ങനെ വീട്ടിൽ പോകും? അല്ല പിന്നെ അവർ അവിടുന്ന് വണ്ടി ഇറക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നത് ഞാൻ അവിടെ തന്നെ നിന്നേനെ. സുഹൃത്തെ, നിങ്ങളുടെ ഇറങ്ങേണ്ട ആവശ്യം എന്തായിരുന്നു? നിങ്ങൾ പറഞ്ഞോ. നിങ്ങളുടെ നിങ്ങൾക്ക് ഇന്ന് ഒരു മിനിറ്റ് ചോദിക്കുന്നതിന് ഒരു ഉത്തരം പറയാം. നിങ്ങളുടെ ഇന്ന് നിങ്ങൾ വീട്ടിൽ നിന്ന് ഇന്ന് വീട്ടിൽ നിന്ന് ഗവൺമെന്റിന്റെ ഒരു ഇതാണ് ഒരു അതെ. നിങ്ങൾ ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട ആവശ്യം എന്താണെന്ന് പറഞ്ഞു. ഇന്ന് നിങ്ങളുടെ അത്യാവശ്യം എന്താ? നിങ്ങളുടെ അത്യാവശ്യം എന്താണ്? അതാണ് നിങ്ങളുടെ അത്യാവശ്യം എന്താണ്? അല്ല ഞാൻ ചോദിച്ചോട്ടെ, ഇത് ഇന്നലെ രാത്രി 12 മണിക്ക് പ്രഖ്യാപിച്ച സാധനമല്ലല്ലോ. എല്ലാ ആൾക്കാരും ഈ കടകൾ അടച്ചും വണ്ടി ഓടാതെയും ഇത്രയും സഹകരിക്കുന്ന ഒരു സംഭവത്തിനകത്ത് നിങ്ങൾ കൂട്ടുകാരനെ കാണാൻ വേണ്ടി പോകുന്ന ഒരു ചെറിയൊരു കാര്യം അതൊന്നും ഒഴിവാക്കത്തില്ലേ? നിങ്ങൾക്ക് അതിനുവേണ്ടി എന്റെ പൊന്ന സഹോദര, നിങ്ങൾക്കൊരു സാമൂഹിക ഉത്തരവാദിത്വം ഉണ്ട് ഒരു പൗരൻ എന്ന നിലയ്ക്ക്. അത് നിങ്ങൾ പാലിച്ചിട്ടില്ല. എന്നിട്ട് നിങ്ങൾ ഇപ്പൊ ഇവിടെ വന്ന് ഞങ്ങളുടെ നേരെ നിങ്ങൾ ഞങ്ങളുടെ ഡ്യൂട്ടി വരെ തടസ്സപ്പെടുത്തുവാണ്. നിങ്ങൾ കേട്ടോ, അപ്പൊ നിങ്ങൾക്കൊരു ധാർമ്മിക ഉത്തരവാണ്. നിങ്ങൾക്ക് ഒരു ആവശ്യവുമില്ല. നിങ്ങളുടെ ഇന്ന് നിങ്ങൾക്ക് ഒന്ന് ഒരു ദിവസം വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് സഹകരിക്കായിരുന്നു. നിങ്ങൾക്ക് സാക്ഷ്യപത്രം ഉണ്ടോ? അവരുടെ സാക്ഷ്യപത്രം വല്ലതും ഉണ്ടോ? നിങ്ങൾ ട്രാവൽ ചെയ്യാൻ വേണ്ടിയുള്ള എന്തെങ്കിലും ഉണ്ടോ? ഞങ്ങളതാ പറഞ്ഞു, ഞങ്ങൾ ഞങ്ങളുടെ ഡ്യൂട്ടി ഇപ്പൊ ചെയ്യുക. ഞങ്ങളിപ്പോ ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്യുക. നിങ്ങൾക്ക് ഇന്ന് എന്നിട്ട് ആര് പറഞ്ഞു? അപ്പൊ പോലീസുകാരന്റെ പേര് പറഞ്ഞേ. പോലീസുകാരന്റെ പേര് ഇതൊന്നും ഇല്ല. എന്റെ പേര് നൈമ്പോർഡ് സഹിതം ഉണ്ട്. നിങ്ങളിപ്പം അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇതെങ്ങനെ വിശ്വസിക്കുന്നേ? നിങ്ങൾ ഇന്ന് വീട്ടിൽ ഇരിക്കണ്ട. അവര് പറഞ്ഞു നിങ്ങൾ ഇന്ന് വീട്ടിൽ ഇരിക്കണ്ട. നിങ്ങൾ ഇങ്ങനെ ചെക്ക് പോസ്റ്റ് മാത്രം അങ്ങനെയാണോ പറഞ്ഞു വിടണ്ടേ? അല്ല പിന്നെ ഞാൻ അവര് പറഞ്ഞു വിട്ടില്ല, ഞാൻ അവിടെ തന്നെ നിൽക്കുന്നേ ഉള്ളൂ. ഇപ്പൊ ഞാൻ ഇവിടെ വന്ന് നിന്നുള്ളൂ. എനിക്ക് വീട്ടിലേക്ക് വേണ്ട 5 കിലോമീറ്റർ ഉള്ളൂ. ഞാൻ ഇനി അതിന് വേണ്ടി അവിടെ നിന്ന് ഇത്രയും ദൂരം വരും ഒരു കുഴപ്പമില്ല. അവര് പറഞ്ഞു ഇവിടെ വരെ വന്നു. ഇനി 5 കിലോമീറ്റർ ഉണ്ട് ഞാൻ ഇവിടെ നിൽക്കണോ വൈകുന്നേരം വരെ? നിങ്ങള് മര്യാദ, ഞങ്ങള് മര്യാദക്കേട്. നിങ്ങൾ ചെയ്തത് ന്യായം അതാണോ? അതാണ് നിങ്ങൾ പറയണേ? നിങ്ങൾ അതാദ്യം പറ. നിങ്ങളുടെ തെറ്റ് നിങ്ങൾ ആദ്യം മനസ്സിലാക്ക്. ഞങ്ങളാണോ മര്യാദക്കേട് കാണിക്കുന്നത്? ഞങ്ങളാണോ മര്യാദക്കേട് കാണിച്ചത്? നിങ്ങൾ ചെയ്തത് ഇന്ന് നിങ്ങൾ ഒന്നുമില്ലെങ്കിലും നിങ്ങളെ കണ്ടറിയാം. നിങ്ങളെ കണ്ടറിയാം. നിങ്ങൾ നല്ലൊരു വിദ്യാഭ്യാസം ഉള്ള ആളാണ്. നിങ്ങൾക്ക് നിങ്ങൾ ഒരു നിയമം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് അനുസരിക്കാന്നുള്ള ധാർമ്മിക ഉത്തരവാദിത്വം അതേ ഉള്ളൂ. അതേ ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ. ആ ധാർമ്മിക ഉത്തരവാദിത്വം തെറ്റിച്ചിട്ടാണ് നിങ്ങൾ ഈ തർക്കിക്കുന്നതെന്ന് കൂട്ടിക്കോണം. ഇത് ഇന്ത്യയിൽ നിന്ന് ഒരു നിയമം ഉള്ളൂ കേട്ടോ. ഇന്ന് അല്ല, നിങ്ങൾക്ക് വേണ്ടി ഒരു നിയമം ഇല്ല. സാമൂഹ്യ മാധ്യമങ്ങളിൽ എത്ര ദിവസം മുമ്പ് തുടങ്ങിയതാണ്? ഇന്ന് ഒരു ദിവസം 7 മണിക്ക് ശേഷം എന്നിട്ട് നിങ്ങൾ അതിന് തർക്കി നിങ്ങൾ എന്തിലാണ് ഞങ്ങളെ കുറ്റപ്പെടുത്തുന്നത്? എന്താണ് ഞങ്ങളെ കുറ്റപ്പെടുത്തുന്നത്? എന്താണ് ഞങ്ങളെ അതൊന്നും ഞങ്ങൾക്ക് കേൾക്കേണ്ട കാര്യമല്ല.